എല്ലാവർക്കും സുവീസ് കിച്ചൺ സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ ബ്രെഡ് സമോസയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തൈര് ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി, ചിക്കൻ്റെയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എണ്ണയിലേക്ക് ഇട്ടപ്പോൾ ചെറുതായിട്ട് പൊട്ടിത്തെറിച്ചത്. ഇനി ചിക്കൻ അടച്ചു വെച്ച് മീഡിയം തീയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് അധികം നേരം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചിരിക്കുന്ന അടുപ്പ് മാറ്റുവാണ്. ഇനി ഇത് തുറന്ന് വെച്ച് ഇതുപോലെ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് തണുക്കുന്നതിനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മോസറല്ല ചീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ചീസും മയണൈസും ചിക്കനിലേക്ക് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ബ്രെഡ് സമോസയ്ക്ക് വേണ്ടി ഞാൻ 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇത് പരത്തിയെടുക്കണം. ബ്രെഡിന്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി റോള് വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കണം. നന്നായി പ്രസ് ചെയ്തിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും പരത്തിയെടുക്കാം. ഇപ്പോൾ ബ്രെഡിന്റെ സ്ലൈസ് എല്ലാം നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മുട്ട ഒന്ന് ഉടച്ച് പതപ്പിച്ച് വെക്കണം. മറ്റൊരു പാത്രത്തിലേക്ക് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിനകത്ത് ചിക്കൻ്റെ മിക്സ് ഫില്ല് ചെയ്യാം. ഈ ബ്രെഡിന്റെ സൈഡ് ഒട്ടിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കണം. ഞാൻ ഇനി ഇതിന്റെ ഈ ഒരു കോണ് മടക്കുകയാണ്. അത് റോള് ഒന്ന് ചെയ്താൽ മതിയാവും. വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇനി ഈ സൈഡും വെള്ളം ടച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരു കോണിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് നിറയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ വെള്ളം തൊട്ടിട്ട് വേണം ഇത് തിരിച്ച് ഈ സൈഡ് ഒട്ടിക്കാനായിട്ട്. ഈ സൈഡ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഭാഗം തിരിച്ചെടുക്കുക. വെള്ളം ഇവിടെ ഒന്ന് തൊട്ട് കൊടുക്കാം. ഈ സൈഡ് ഒട്ടിക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ കോൺ ഷേപ്പിലാക്കിയിട്ട് ഫില്ലിങ് നിറയ്ക്കാം. ഇപ്പോൾ ബ്രെഡിനകത്ത് ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ടുണ്ട്. 1 സ്പൂണ് ഫില്ലിംഗ് അധികം വന്നിരുന്നു. അത് കാരണം ഞാൻ 1 സ്ലൈസ് ബ്രെഡ് കൂടെ എടുത്തു. ഇനി ഇത് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കി റോള് ചെയ്ത് ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡ് പീസും മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് കോൺസ് പോലെ റെഡിയാക്കിയതിന് ശേഷം ഒരു ബോക്സിനകത്താക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് കോൺ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബ്രെഡ് സമോസ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. സമോസയുടെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് സമോസയും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കോൺ സമോസ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.